വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ. ഇത് നമ്മൾ ഹെയർ സിറും ഹെയർ ഓയിലും തമ്മിൽ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഒരു കമ്പാരിസൺ വീഡിയോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും, അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങളിൽ എത്ര പേര് ഹെയർ സിറം യൂസ് ചെയ്യുന്നവരുണ്ടെന്ന് താഴെത്ത് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ കൂടുതലും ഹെയർ സിറം ആണ് യൂസ് ചെയ്യാറ്, പക്ഷെ ഹെയർ ഓയിലും ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഹെയർ സിറം ഇടയ്ക്കാണ് ചെയ്യാറ്, ഡെയിലി ഞാൻ ചെയ്യാറില്ല. അപ്പൊ ഈ ഒരു ഹെയർ സിറത്തിന്റെ യൂസസിനെ പറ്റി നമ്മൾ അറിയുന്നതിന് മുന്നേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമ്പോഴാണ് ഞാൻ അടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഹെയർ സിറം എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹെയർ സിറം എന്ന് പറയുന്നത് കുറച്ച് നോൺ സ്റ്റിക്കി ആയിട്ടുള്ള, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഹെയർ കെയർ പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു ഹെയർ കെയർ പ്രൊഡക്റ്റും നമ്മുടെ മുടിയിൻ്റെ ഫ്രിസ്നെസ്സിനെ കുറയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് മുടി കെട്ടുപിണഞ്ഞ് കിടക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് ഒരു സ്മൂത്തി ഷൈനി ടെക്സ്ചർ തരാനും, പിന്നെ നമ്മുടെ മുടീനെ നല്ലോണം തന്നെ മോയ്സ്ചർ ചെയ്ത് നറേഷ് ചെയ്ത് കീപ്പ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് പൊടിയൊക്കെ മുടിയിലേക്കും നമ്മുടെ മുഖത്തൊക്കെ ആകാറില്ലേ, ഈ മുടിയിലോട്ടാകുന്ന ഡസ്റ്റിനെ ഒരു ബാരിയർ പോലെ വർക്ക് ചെയ്യാനും ഈ ഒരു ഹെയർ സിറം ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഈ ഒരു ഹെയർ ഓയിലിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളും ലാസ്റ്റ് ഞാൻ ഈ ഒരു ഹെയർ ഓയിലും ഹെയർ സിറും കൂടി ഒരുമിച്ച് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ ഒരു ഹെയർ സിറം എന്ന് പറയുന്നത് സിലിക്കോൺ ബേസ്ഡ് ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു ഹെയർ സിറത്തിൽ വരുന്നത്. ഡൈമെറ്റിക്കോൺ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, ഒരു എന്താ പറയുക, ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിനകത്ത് കൂടുതലായിട്ട് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ മുടിക്ക് നല്ലൊരു ഷൈനിങ് സ്മൂത്തനിങ് എഫക്റ്റ് തരുന്നത്. ചില കണ്ടീഷണറിലൊക്കെ സിലിക്കോൺ അടങ്ങിയിട്ടുണ്ട്. ഈ സിലിക്കോണിൽ ചില പ്രശ്നങ്ങളും ഉണ്ട് കേട്ടോ, അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ സിലിക്കോണാണ് നിങ്ങളുടെ മുടീനെ കുറച്ച് ഫ്രിസ്നെസ് കുറയ്ക്കാനും, സിലിക്കോൺ കണ്ടൻസ് ഇതിനകത്ത് കൂടുതലുള്ളതുകൊണ്ടാണ് നമുക്ക് അത്രയും ആ ഒരു സ്മൂത്തനിങ് എഫക്ട് കിട്ടുന്നത്. ആദ്യ കാലങ്ങളിൽ ഹെയർ ലെങ്ത്തിൽ മാത്രം അപ്ലൈ ചെയ്യുന്ന ഹെയർ സിറംസ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല, സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്ന ഹെയർ സിറംസ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ മുടിക്ക് നല്ല ഹെൽത്ത് തരാനും ഹെയർ ലോസിനെ കുറയ്ക്കുന്ന ഹെയർ സിറംസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഹെയർ സിറം ബെറ്റർ ഹെയറെ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഡെയിലി യൂസ് ചെയ്യുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല കേട്ടോ, കാരണം ഇതിൽ സിലിക്കോൺ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇത് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫ്രിസ്നെസ് കൂടാനാണ് ചാൻസ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഹെയർ സിറംസ് യൂസ് ചെയ്യാം, അത് നിങ്ങൾക്ക് എവരിഡേ തന്നെ യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് ഒരു സൈഡിലെ ഹെയറിൽ ഓയിലും ഒരു സൈഡിലെ ഹെയർ സിറമാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് രണ്ടുമുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഹെയർ സിറം എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ അത് നോൺ ഗ്ലേസി ആണ്. പിന്നെ നമുക്കൊരു ഷൈൻ തരുന്നുണ്ട്, സ്മൂത്ത് ആക്കുന്നുണ്ട് മുടിയിലെ. പിന്നെ നമ്മുടെ മുടിയിൽ നറേഷ് ചെയ്യുന്നുണ്ട്, ഹൈഡ്രേറ്റ് ആക്കുന്നുണ്ട്, പക്ഷേ ഡീപ്പ് ഹൈഡ്രേഷൻ തരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൽ സിലിക്കോൺ ഉള്ളതുകൊണ്ട് തന്നെ മുടിക്ക് എപ്പോൾ വേണമെങ്കിലും ഡാമേജ് ഉണ്ടാകാം. ഹെയർ ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ മുടിയെ നറേഷ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഹെൽത്തിനെ ഇമ്പ്രൂവ് ആക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നല്ല ഡീപ്പായിട്ടുള്ള ഹൈഡ്രേഷൻ തരുന്നുണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രേഷൻ ലാസ്റ്റ് ആകുകയും ചെയ്യുന്നുണ്ട്. സോ പിന്നെ എന്താ പറയുക, ഡാമേജ്ഡ് ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഹെയറിന് സ്യൂട്ടബിൾ ആണ്. ഇതൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. വളരെ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ കൂടെ കൂടുക. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.